എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 6 മാസമായിട്ട് മലയാള സിനിമകളാണ് തമിഴ്നാട്ടിലും ഹിറ്റുകൾ സൃഷ്ടിക്കുന്നത്. അവിടെ ഇറങ്ങിയ അവസാനത്തെ ഒരു നല്ല ഹിറ്റായ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അരമനയാണ്. അതൊരു പ്രേത സിനിമയാണ്. ആ ഒരു പ്രേത സിനിമയ്ക്കാണ് തമിഴ്നാട്ടിൽ ഇത്രയധികം ജനശ്രദ്ധ നേടാൻ കഴിഞ്ഞത്. സ്വാഭാവികമായിട്ടും ഇപ്പോഴും എപ്പോഴും പ്രേത സിനിമകൾക്ക് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട് എന്നത് നമുക്കറിയാം. അപ്പോൾ ഇപ്പോൾ ഒരു മലയാള സിനിമ ഇറങ്ങുകയാണ്. ചിത്തിനി എന്നാണ് സിനിമയുടെ പേര്. ഇപ്പോൾ ഒരു അതിൻ്റെ ടീസറും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിരുന്നു. ഗംഭീര ടീസർ തന്നെ എന്ന് പറയാം. അതായത് മേക്കിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ 7-ാമത്തെ സിനിമയാണിത്. അദ്ദേഹത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം നല്ല മനോഹരമായ പാട്ടുകൾ എല്ലാ സിനിമയിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും ഈ സിനിമ മലയാളത്തിൽ മാത്രമല്ല റിലീസ്, തമിഴിലും തെലുങ്കിലും കന്നഡയിലൊക്കെ റിലീസ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അവിടെയൊക്കെ നല്ല പാട്ടുകൾ കൂടി വരികയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഹൊറർ രീതിയിലുള്ളതായതുകൊണ്ട് അവിടെ ആരാണ് നായകൻ നായിക, ഇത് ഞങ്ങളെ ഭാഷക്കാരനാണല്ലോ എന്ന് അല്ലല്ലോ എന്നൊന്നും ചോദ്യമില്ല. അവിടെ നല്ല കഥയ്ക്കാണ് പ്രസക്തി. നല്ല രസമായിട്ട് വിഷ്വൽ ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, നല്ലൊരു കണ്ടന്റ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും തമിഴന്മാരും മറ്റു ഭാഷക്കാരുമെല്ലാം ഈ സിനിമ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. ഈ 6 മാസത്തിനിടയിൽ നമുക്കറിയാം ഒരുപാട് സിനിമകൾ 100 കോടി എന്ന് പറയുന്ന വലിയൊരു മതിൽ കെട്ട് കടന്ന് ചാടിക്കടന്ന് 1000 കോടി ഇന്ത്യയിൽ തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ പെട്ടെന്നടിക്കുന്നത് ഈ കൊല്ലം എനിക്ക് തോന്നുന്നു മലയാളം മാത്രമാണ്. പെട്ടെന്നാണ്, വളരെ പെട്ടെന്നാണ് 6 മാസം കൊണ്ട് 1000 കോടി നമുക്ക് നൽകാൻ സാധിച്ചത്. അപ്പോൾ ചിത്തിനി ആ 1000-ത്തിന് ഒപ്പം 2000-ത്തിലേക്ക് കടക്കാനുള്ളതിൽ ഏറ്റവും പ്രധാന ഘടകമായി മാറുകയും അല്ലെങ്കിൽ പ്രധാനമായി മാറുകയും ഒക്കെ ചെയ്യുമെന്ന പ്രതീക്ഷയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ജോണി ആന്റണി ഉണ്ട്. അദ്ദേഹം പതിവ് രീതിയിലുള്ള തമാശയല്ല ടീസറിൽ കണ്ടപ്പോൾ തോന്നിയത്. അദ്ദേഹം പറയുന്നത് എൻ്റെ വീട് ബംഗ്ലാവ്, ആ ബംഗ്ലാവ് അയാൾക്ക് താമസിക്കാൻ കൊടുത്തേക്കുമെന്നാണ്. ഈ ചിത്തിനിയെ കുറിച്ച് അന്വേഷിക്കാനാണ് ഈ അവിടേക്ക് നമ്മുടെ നായിക കഥാപാത്രം കടന്നു വരുന്നത്. അപ്പോൾ ആരാണ് ചിത്തിനി, എന്താണ് അവിടെ സംഭവിച്ചത്, ഇതെല്ലാം നമുക്ക് അറിയേണ്ടതുണ്ട്. അത് ഈ സിനിമയിലെ സസ്പെൻസും ആ ഒരു കഥയും ഒക്കെ നന്നായിട്ട് മെയ്ക്ക് ചെയ്യാനും സാധിച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ അടുത്ത 100 കോടി ചിത്രമായി മാറാൻ സാധ്യതയുള്ള സിനിമ തന്നെയാണ് ചിത്തിനി. എന്താണ് ടീസർ കണ്ട നിങ്ങളുടെ അഭിപ്രായം? കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.